നീ പോടാ മോനെ ദിനേശ. മലയാള സിനിമയുടെ ആരാധകർക്ക് പഞ്ച് ഡയലോഗുകൾ കേൾക്കുമ്പോഴുള്ള ഒരു ഹരമുണ്ടല്ലോ, അതുക്കും മേലെ ഒന്നുമില്ല. പ്രിയപ്പെട്ട നായകന്മാർ പഞ്ചടിച്ച് തിയേറ്ററുകൾ വിറപ്പിക്കുന്നത് ഫാൻസ് ഒരു പ്രത്യേക ലഹരി പോലെയാണ് ആസ്വദിക്കുന്നത്. ഒരുപാടുണ്ട് നമ്മുടെ സിനിമകളിൽ പഞ്ചുകൾ. ഒരൊറ്റ ഡയലോഗ് കൊണ്ട് മാസ് കാണിച്ച നായകന്മാർക്ക് പഞ്ഞമില്ല മലയാള സിനിമയിൽ. മോഹൻലാലിന് പഞ്ചടിക്കാൻ ഒരു സവിശേഷമായ കഴിവുണ്ട് എന്നുള്ളത് നാം പലതവണ കണ്ടിട്ടുള്ളതുമാണ്. ലാലിൻ്റെ പഞ്ചുകൾ ഇടിവെട്ടുപോലെ തിയേറ്ററുകൾ കീഴടക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെതായി തിയേറ്ററുകൾ ഇളക്കി മറിച്ച ഒരു പഞ്ച് ഡയലോഗ് നീ പോ മോനെ ദിനേശ ആണെന്നുള്ളതിൽ തർക്കമില്ല. നരസിംഹം എന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മോഹൻലാൽ ഇടയ്ക്കിടെ നീ പോ മോനെ ദിനേശ എന്ന് പറയുമ്പോൾ കയ്യടികൾ കേരളക്കരയാകെ മാറ്റലിക്കൊണ്ടതും നാം കണ്ടിട്ടുണ്ട്. നീ പോ മോനെ ദിനേശ പിന്നീട് എവിടെയൊക്കെ ഉപയോഗിക്കപ്പെട്ടു എന്നതിന് കണക്കില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് കേരളം സൊമാലിയയേക്കാൾ മോശമാണ് എന്ന പ്രസ്താവന നടത്തി മടങ്ങുന്നതിന് മുമ്പേ മലയാളി ഒറ്റക്കെട്ടായി ലാലേട്ടൻ്റെ ഡയലോഗിൻ്റെ ചുവട് പിടിച്ച് നീ പോ മോനെ മോഡി എന്ന് ആർത്ത് വിളിച്ച് ട്രോളുകയുണ്ടായി. Get lost Modi is the Malayali's reaction to the Prime Minister's comment comparing Kerala to Somalia. ദേശീയ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആ പഞ്ച് ഡയലോഗ് ഇന്നും പലയിടങ്ങളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം രാവണപ്രഭു റിലീസായപ്പോൾ മോഹൻലാലിൻ്റെ തന്നെ സവാരി ഗിരിഗിരിയും ട്രെൻഡിംഗ് ആയി. എനിക്ക് മനസ്സിലാകുന്നില്ല സവാരി ഗിരിഗിരി. പല സന്ദർഭങ്ങളിലും ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടുന്നുണ്ട് സവാരി ഗിരിഗിരി എന്ന ലാലേട്ടൻ പഞ്ച്. മമ്മൂട്ടിയുടേതായും ഉണ്ട് നല്ലൊരു പഞ്ച് ഡയലോഗ്. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ, തള്ളേ കലിപ്പുകൾ തീരണില്ലല്ലോ എന്ന് മലയാളിയുടെ സ്വന്തം മാമുക രാജമാണിക്യം എന്ന സിനിമയിൽ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ കേരളം അതും ഏറ്റെടുത്തു. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപി കമ്മീഷണറിൽ പറഞ്ഞ ജനമനസ്സിൽ പതിപ്പിച്ച ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ഡയലോഗ്. ഓർമ്മയുണ്ടോ ഈ മുഖം പല ആവർത്തി പലയിടത്തും പലരും ഏറ്റുപറയുകയുണ്ടായി. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ആ പഞ്ച് സംഭാഷണം. ഇപ്പോഴിതാ ആവേശം എന്ന സിനിമയിൽ അതുപോലൊരു പഞ്ചുമായി ഫഹദ് ഫാസിൽ അരങ്ങു വാഴുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. എടാ മോനെ എന്ന് കടുപ്പിച്ച് സ്വന്തം ശൈലിയിൽ ഫഹദ് പറഞ്ഞുകൊണ്ട് സ്ക്രീനിലെത്തുമ്പോൾ ആരാധകർക്ക് തൃശൂർ പൂരത്തിന് പങ്കെടുത്ത അനുഭവമാണ് ഉണ്ടാവുന്നത്. ആവേശം എന്ന ചിത്രം വമ്പൻ മുന്നേറ്റം നടത്തുകയാണിപ്പോൾ. ഒപ്പം എടാ മോനെ എന്ന ഫഹദിൻ്റെ ആ വിളിയും